ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപാട് പുസ്തകം 2:4 എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. 2:4 ആദ്യ ഭാഗം എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്ന കത്താണ്. അവിടെ ആ സഭാസമൂഹത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണതയോടുകൂടിയുള്ള സഹനത്തെയും ജീവിതത്തെയും അഭിനന്ദിച്ച് സംസാരിക്കുന്നതോടൊപ്പം ചേർക്കുന്ന വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അപകടമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് നമ്മൾ ഇന്ന് ഈ വചനം തിരഞ്ഞെടുത്തിരിക്കുക. ആത്മീയമായ ഒരു മന്ദത നമുക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ ഇടയുള്ള ഒന്നാണ്. കാരണം തിന്മയായതൊന്നും ഞാൻ പ്രവർത്തിക്കുന്നില്ല, നന്മയിലൂടെ ജീവിക്കുന്നു, ആർക്കും ഞാൻ ദ്രോഹം ചെയ്യുന്നില്ല, എല്ലാവരെയും ഞാൻ സഹായിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടവരാണ്. നമ്മൾ ഉയർച്ചകൾ കീഴടക്കണം. അങ്ങനെ ദൈവത്തോടൊത്തായിരിക്കുക എന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു മന്ദത നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നീതിപൂർവം ജീവിക്കുന്നു എന്ന് നമ്മൾ നടിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ നാം പോലും അറിയാതെ നമുക്ക് ഉണ്ടായിപ്പോകാവുന്ന ഒരു അപകടമാണ് ഇത്. പഴയ സ്നേഹം, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ രസകരമായ ഒരു വീഡിയോയാണ്. ഇന്ന് ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ട്. അതിൽ ഒന്നിലാണ് ഈ വീഡിയോ കണ്ടത്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഉള്ള സ്നേഹത്തെയും അതിനുശേഷം 6 ശേഷമുള്ള സ്നേഹബന്ധത്തെയും അതിൽ വളരെ രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആദ്യമുള്ള ആ ഒരു സ്നേഹമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് വേണ്ടത്. ദൈവത്തോടുള്ള ഒരു വലിയ ആർത്തി, ദൈവത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള, ദൈവത്തോട് കൂടെയായിരിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു ആർത്തി നമുക്ക് ആദ്യ സമയത്ത് ഉണ്ട്. ആ ഒരു ആർത്തി നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. ജീവിതാവസാനം വരെയും ഈ ഒരു ആഗ്രഹത്തോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ ആദ്യ സ്നേഹത്തിൽ നിന്നും അകന്നുപോയി എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ ദൈവത്തിൽ നിന്നും നമുക്ക് കേൾക്കാതിരിക്കുവാൻ ഇടയാകും. ദൈവം നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഹൃദയം നമ്മെ ഓർത്ത് വേദനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസം നാം ഒന്നു ചേർന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആദ്യ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെ വെച്ച് ഇത് നഷ്ടമായി എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്നും വീണ്ടും പുനരാരംഭിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഇന്നത്തെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും അതിന് ഉതകുന്ന വിധത്തിലാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.